ആർ ലൈവത്തോൺ തുടരുന്നു. ഇടുക്കി ചെറുതോണിയിൽ നിന്ന് ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു. ചെറുതോണി എന്ന് പറയുമ്പോൾ ഇടുക്കിയിലേക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വന്നു കഴിയുമ്പോൾ ചെറുതോണി അണക്കെട്ട് തുറക്കേണ്ടി വരും. അങ്ങനെ ചെറുതോണി അണക്കെട്ട് തുറക്കേണ്ടി വരുമ്പോൾ ആദ്യം വെള്ളം എത്തുന്നത് തടിയമ്പാട് എന്നുള്ള സ്ഥലത്താണ്. 2018 ആഴ്ചകളോളമാണ് ഈ പ്രദേശം വെള്ളക്കെട്ടിലായി. പ്രളയ സമയത്ത് ചെറുതോണി അണക്കെട്ട് തുറന്ന സമയത്ത്, ആ ഷട്ടറുകൾ തുറന്ന സമയത്ത് വെള്ളം ആദ്യം എത്തിയ തടിയമ്പാട്. അന്ന് ഒരുപാട് ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരുന്നു. അവിടെ വെള്ളം കുത്തി ഒഴുകി വന്നതൊക്കെ അന്ന് കണ്ടതാണ്. മുല്ലപ്പെരിയാറിന്റെ അണക്കെട്ടിൽ അത് സംബന്ധിച്ചുള്ള വീണ്ടും ആശങ്ക ഉയരുമ്പോൾ ആ നാട്ടുകാർ കൂടുതൽ ഭയത്തിലാണ് എന്നുള്ളതാണ്. ഡാനി പോള് നമുക്കൊപ്പം ചേരുന്നു ചെറുതോണിയിൽ നിന്ന്. ഡാനി, ഏത് തരത്തിൽ ഈ 2018 ഉണ്ടായ സാഹചര്യം പോലും ഭയപ്പെടുത്തിയതാണ് അവരെ? എങ്ങനെയാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ, വീണ്ടും സമരസമിതികൾ ഉയരുമ്പോൾ തടിയമ്പാട പ്രദേശത്തുള്ളവർ ഏത് തരത്തിൽ പ്രതികരിക്കുന്നു? ചെറുതോണി ഡാമിൽ നിന്ന് അതിൻ്റെ ഷട്ടറുകൾ തുറക്കുകയാണെങ്കിൽ അതിൽ വെള്ളം ഒഴുകിയെത്തുന്ന ആ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ തടിയമ്പാട് പാലമെന്ന് പറയുന്നത്. ഈ സ്ഥലം 2018 അതിൽ പൂർണ്ണമായും ആഴ്ചകളോളം ഈ പ്രദേശം വെള്ളത്തിൽ മുങ്ങിക്കിടന്നിരുന്നൊരു സ്ഥലമാണ്. കാരണം ചെറുതോണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലമെന്ന് പറയുന്നത് ഇവിടേക്കാണ് എത്തുന്നത്. ഇവിടെ മുതൽ മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം പോകുമ്പോഴെല്ലാം വെള്ളത്തിൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിട്ട് അന്ന് അങ്ങനെയൊരു തുരുത്തായി മാറ്റപ്പെടുകയായിരുന്നു ഈ പ്രദേശം മുഴുവനായും. അതുകൊണ്ട് അത്തരമൊരു ഭീതി, എക്കാലവും വെള്ളം ഒഴുകി വരുന്ന അല്ലെങ്കിൽ ഇടുക്കി ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതി സമ്മാനിക്കുന്ന ഒരിടമാണ്. ഇതിനപ്പുറമാണ് ചെറുതോണി എന്ന് പറയുന്ന ഡാം ഭാഗങ്ങളും ചപ്പാത്തും എല്ലാം ചെറുതോണി പാലവും എല്ലാം തന്നെയുള്ളത്. അപ്പോൾ ഈ മേഖലയും എല്ലാം തന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് വെള്ളം കവിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ അനുഭവപ്പെടുന്നൊരു ഭീതി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. മുല്ലപ്പെരിയാറിൻ്റെ ഒരു ആശങ്കകൾ നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ളവരുടെ ഒരു പ്രതികരണവും, കാരണം അവരുടെ ഒരു ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. ഒന്നുകൂടി ഓർക്കുക, ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിതല ഒരു യോഗം ചേർന്നുകൊണ്ട് മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ്, ആശങ്കകളില്ല എന്ന് പറയുമ്പോൾ തന്നെയും ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം ആ രീതിയിലായിരുന്നില്ല. കാരണം അവർക്ക് ആശങ്കകളുണ്ട് എന്ന് തന്നെ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അവർ വിവിധ ചപ്പാത്തുകൾ കേന്ദ്രീകരിച്ചുള്ളൊരു സമര പരിപാടികളിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഒരു ആശങ്കകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. നമുക്കൊപ്പം ഈ പ്രദേശത്തുള്ളവർ കൂടി ചേരുന്നു. എങ്ങനെയാണ് 2018 ഓർത്തെടുക്കുമ്പോൾ ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങളും ആശങ്കയോടെ തുടരുന്നു? എന്തായിരുന്നു നിങ്ങളുടെ ഒരു ആ സമയത്തൊരു അനുഭവം, ഇപ്പോഴുള്ള ഒരു ആശങ്കയോ? ആ സമയത്ത് ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞല്ല നിന്നത്, ഞങ്ങളൊക്കെ നോക്കിയാൽ നിന്ന് രാത്രി ഉറങ്ങായിരുന്നു. അപ്പോൾ അന്ന് അപ്പോൾ മുല്ലപ്പെരിയാർ തുറന്നു വിട്ടല്ലോ ഇങ്ങോട്ട്, തുറന്നു വിട്ടപ്പം ലിമിറ്റിൽ കൂടി വെള്ളം വന്നല്ലോ. രാത്രിയിൽ ആ ഒരു ദിവസത്തെ രാത്രിയിൽ ഭയങ്കരമായിട്ട് വെള്ളം തുറന്നു വിട്ടതാണ്. അന്നാണ് ഏറ്റവും കൂടുതൽ ചെറുകളിലൊക്കെ എല്ലാവരും മാറിക്കോളാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ മാറി അവിടുന്ന്. ഇവിടെ അതുപോലെ തന്നെ എല്ലാവരും റോഡിന് മുകളിൽ അപ്പുറത്തെ മല മാറിക്കോളാൻ പറഞ്ഞു. പിന്നെ അത്യാവശ്യം വെള്ളം കുറഞ്ഞു, കുറച്ച് കുറച്ച് കുറഞ്ഞു. എന്നാലും ഇപ്പോഴും പേടിയിരിക്കുമല്ലോ, എപ്പോഴും പേടിയുണ്ട്. ആ പേടി ഇപ്പോഴും ഉണ്ട്, അതൊരിക്കലും മാറുകയല്ല. മുല്ലപ്പെരിയാറുള്ളിടത്തോളം കാലം പേടി പോയില്ല. അതിപ്പോൾ എന്നാ പറഞ്ഞാലും സുരക്ഷിതമെന്നെല്ലാം പറയുമ്പോഴും, എന്നാ സുരക്ഷിതം പറഞ്ഞാലും ആ വെള്ളം വന്ന് ഇവിടുത്തെ കാലം പ്രശ്നം കുളമാവില്ല. കുളമാവിലൊരു ചെറിയ പോർഷൻ ഉണ്ട് അറിയോ, ആ കപ്പൽ കിടന്നാണോ അവിടെ. ആ കുളമാവി ഡാം കഴിഞ്ഞ് കഴിഞ്ഞ് കയറി വരുമ്പം ഒരു ചെറിയ സ്ഥലമുണ്ട്, അച്ഛമ്മ കല്ല് ബാക്കി ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, കിളിവള്ളി ഡാമിൻ്റെ അവിടെ. അത് വളരെ മോശമാണ്, അവിടെ ചെറിയൊരു തുളയങ്ങാൻ വീണാൽ തുടങ്ങി തീർന്നതാണ്. നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ ആശങ്ക കയറ്റാൻ പുതിയ ഡാം എന്നത് തന്നെ ഡാമല്ലാണ്ട് വേറെ തന്നെ പറയും. എന്നാ പുതിയ ഡാം രണ്ട് പേരെ ഇപ്പം ഡാം പൊണിയാണ്ട് എന്നാലും ഇപ്പം തമിഴ്നാടുകാർ സമ്മതിക്കാം വെള്ളം കിട്ടാണ്ട്, വെള്ളം അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. പുതിയ ഡാം തന്നെ മാർഗം, അല്ലാതെ ഒരു മാർഗവും ഇല്ല. ആശങ്കകൾ ആ വാക്കുകളിൽ വ്യക്തമാണ്. ചെണ്ണി പരിസരത്ത് തന്നെയുള്ള ആളെ, ഞാൻ വലിയ വലിയ രീതിയിലുള്ള ആളാണ്. അത് വളരെ, ഞങ്ങളൊക്കെ അതിനുവേണ്ടി സജീവമായിട്ട് ആളുകളെ മാറ്റി പിന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും പള്ളിയുടെ സ്പാനിഷ് കാർഡിൽ വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. വളരെ ആശങ്കയോടുകൂടി ആണ് ഞങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ എണ്ണി ജീവിച്ചുകൊണ്ടിരുന്നത്. മുല്ലപ്പെരിയാർ ഏത് നിമിഷവും പൊട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരു സംസാരവും കാര്യങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ ആശങ്ക ഇന്നും നിലനിൽക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന് പുതിയ ഡാം ഉണ്ടാക്കുക, സംസ്ഥാന സർക്കാരിന് അനുവാദം കൊടുക്കുക, വെള്ളം തമിഴ്നാടിന് കൊടുക്കുക, പുതിയ കരാർ കൊടുക്കുക, അല്ല ശാശ്വതമായ പരിഹാരം അതേ മാർഗമുള്ളൂ. പഴയ ഡാമിനെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു കൂടക്കിഴക്കിന് ആളുകൾ, ഇതിൻ്റെ താഴെ ഇടുക്കിയുടെ പദ്ധതി പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ വളരെ കിടന്നുറങ്ങുന്നത് തന്നെ വളരെ ആശങ്കയോടുകൂടിയാണ്. അത് നമ്മുടെ തളിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു എപ്പോഴും എന്ത് വേണേലും സംഭവിക്കാവുന്നൊരു ചുറ്റുപാടിലാണ്. അതിനെ ബലപ്പെടുത്തുക എന്നുള്ളതല്ല ആവശ്യം,
സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് പുതിയ ഡാമിന് അനുമതി മേടിച്ചുകൊണ്ട് പുതിയ ഡാം പണിതുകൊണ്ട് കരാർ വ്യവസ്ഥയിൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കണം, വെള്ളം അവർക്ക് കൊടുക്കണം, അത് പുതിയ കരാർ വേണം. അത് സാധ്യമാകാതെ നിലനിൽക്കുന്നതോളം കാലം നമുക്ക് ഈ നാട്ടിലുള്ള ആളുകൾക്ക് എപ്പോഴും അവർക്ക് കിടന്നുറങ്ങുന്നത് വരെ വളരെ ആശങ്കയോടെ മഴ കനക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പേടിയാ, എപ്പോഴും പേടിയാ. ഈ ഷട്ടർ തുറന്നു, പിന്നെ കഴിഞ്ഞപ്പോഴത്തെ വർഷം ഷട്ടർ തുറന്നപ്പോൾ ഇത് കവിഞ്ഞൊഴുകി ഈ റോഡ് തകർന്നായിരുന്നു. അതിൻ്റെ മേലിൽ കൂടെ പോയി, കാരണം വരുന്ന ജലം അതിൽ കൂടുതലാണ് വരുന്നത്. ഒഴുക്കി വിട്ട് ഡാമിൻ്റെ സുരക്ഷയും കൂടെ നോക്കണ്ടേ? അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പുതിയ ഡാം പണിയുക, വെള്ളം തമിഴ്നാടിന് കൊടുക്കുക പുതിയ കരാറും പ്രകാരം. അതാണ് ശാശ്വതമായ ഇതിന് വാക്കുകൾ വ്യക്തമാണ്. കാരണം ഒരു പുതിയ ഡാം അത് അനിവാര്യം, അത് കരാർ അല്ല സംബന്ധിച്ച് സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നതാണ്. അത് ഈ 2018 ഒരു ഓർമ്മകൾ, അത് എങ്ങനെയാണ് വലിയ രീതിയിൽ വെള്ളം പൊങ്ങി അതിൻ്റെ ഫോട്ടോ സഹിതം ഇന്നും എൻ്റെ മൊബൈലിലുണ്ട്. അന്ന് എടുത്തിരിക്കുന്ന ഈ റോഡ് പോയതും സർവ്വതും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഈ പ്രദേശം മുഴുവൻ മുങ്ങിയതിൻ്റെ എല്ലാം എൻ്റെ ഇപ്പോഴും ഉണ്ട് എൻ്റെ മൊബൈലിൻ്റെ ഫോട്ടോ. വലിയൊരു ആശങ്ക നിലനിൽക്കുന്നത് മുല്ലപ്പെരിയാർ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശങ്കകൾ ഉയരുന്നൊരു സാഹചര്യം കൂടിയാണ്. ഡാം സുരക്ഷിതമെന്ന് പറയുമ്പോഴും ഈ മുല്ലപ്പെരിയാറിൻ്റെ ജലവിധാനമൊക്കെ ബാധിക്കുന്നൊരു പ്രദേശങ്ങളാണല്ലോ ഇത്. അത് ഇപ്പം മുല്ലപ്പെരിയാറിന് ഇപ്പോഴും സർക്കാരിനെ അതിന് യാതൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അത് തകരുകയല്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ മീഡിയകളിലെല്ലാം വരുന്നുണ്ടല്ലോ, എന്താണ് അത് തകരുകയില്ല, ഒരിക്കലും തകരുകയില്ല. അത് കല്ല് കല്ല് പറക്കി വെച്ചിരിക്കുന്ന കാരണം ഒരിക്കലും തകരുകയില്ലെന്നാണ് വാദം. നമ്മളത് ഇപ്പം ഇത് കഴുകൻ കേൾക്കുകയല്ലാതെ എന്തി ഇപ്പം കണ്ടില്ലേ ഒരു ദുരന്തം അവിടെ ഇവിടെ ഉണ്ടായത്, വയനാട്ടിലുണ്ടായത്. അത് ഡാം കൊണ്ടല്ലല്ലോ, പക്ഷേ ഇത് എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിക്കുന്നൊരു ഭാഗമാണ്. തന്നെയാണ് പേടിക്കാതിരിക്കാൻ പറ്റുമോ? ഡാം എന്ന രീതിയിലാണ് പൊതുവിൽ ഒരു ചർച്ച. പുതിയ ഡാം പണിയുക, അവർക്ക് വെള്ളമാണ് ആവശ്യം, അവർക്ക് വെള്ളം കൊടുക്കുക, നമ്മളെ സംരക്ഷിക്കുക, കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇടുക്കി അണക്കെട്ടിനോട്, ചെറുതോണി അണക്കെട്ടിനോടുള്ള സർക്കാരും അവരുടെ തമിഴ്നാട് സർക്കാരും കൂടെ ജോയിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ ഇത് ഒരാൾ ഉറുകി വരുമ്പോഴത്തേക്ക് മറ്റൊരാൾ അയിഞ്ഞു പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രം കേരളത്തിന് പൊതുവെ അവഗണനയാണ് ഇത്. ഇക്കാര്യത്തിലും അത് തന്നെ. അതിൻ്റെ വാക്കുകളെല്ലാം നിസ്സഹായതയും പ്രകടമാണ്. കാരണം വലിയ രീതിയിലേക്കുള്ളൊരു ചർച്ചകളിലേക്ക് പോകാതെ എപ്പോഴും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ്. ഈ പ്രദേശത്തുള്ളതാണോ? ഈ പ്രദേശത്ത് തന്നെ ഉള്ള ആളാണ്, ചെറുപ്പം പോലെ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. മുല്ലപ്പെരിയാറിൻ്റെ ഒരു ആശങ്ക ചോദിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളെ ഈ ഇടുക്കി ഡാമിന് താഴേക്ക് താമസിക്കുന്ന ആൾക്കാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഭയങ്കര ഭീതിയോടുകൂടി തന്നെ ഇരിക്കുന്ന സംഭവം. ഈ ഉരുൾപൊട്ടൽ മുതലെല്ലാം ഞങ്ങൾ ഇതിലാണ്. പിന്നെ ഈ ഡാമിൻ്റെ കാര്യത്തിൽ ഭയങ്കര പേടിയുണ്ട്. പുതിയ ഡാം വരിക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ ഉള്ള ഗവൺമെൻറ് എല്ലാം നോക്കി ചെയ്യണം. 2018 വെള്ളം മുങ്ങിയിട്ട് ഈ കാണുന്ന മരത്തിനെയൊക്കെ മൂളി കൂടെ വെള്ളം പോയി. ഇതെവിടെയുള്ള ആ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. പിന്നെ എല്ലാം റീകണ്ടീഷൻ ചെയ്ത് തുറന്നു വിട്ടിട്ട് അത്രേ സംഭവിച്ചു. അപ്പോൾ പിന്നെ ഒരു വേറൊരു പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. നമ്മുടെ അവസ്ഥ അതാ, ഞങ്ങൾക്കെല്ലാം പേടിയായി. ഈ പാലമൊന്നും വന്നില്ലായിരുന്നു, എല്ലാം പോയി. പിന്നെ രണ്ടാമത് റീകണ്ടീഷൻ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നീട് വന്ന ആ വെള്ളപ്പൊക്കത്തിൽ ഈ കഴിയെല്ലാം പോയത്. അതേ അവിടെ കാണുന്ന എല്ലാം അങ്ങനെ നശിച്ചുപോയ സംഭവമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ അങ്ങനെ ചെയ്യുന്ന സർക്കാർ രണ്ട് സർക്കാരുടെ കൂടിയോ എങ്ങനെയായാലും ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം രണ്ട് സർക്കാരുകളുടെ സംയോജിതമായ ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ആവശ്യമാണ്. കാരണം ഇതിൽ കൃത്യമായും ആശങ്കകൾ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ജലമാർക്ക് കൊടുക്കുന്നു, അതിനേക്കാൾ അപ്പുറം ഓരോരുത്തരുടെയും ജീവൻ സംബന്ധിയായ കാര്യങ്ങൾ, അവരുടെ സ്വത്ത് സംബന്ധിയായ കാര്യങ്ങൾ അടക്കം അത് വളരെയധികം അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. നമ്മളുള്ളത് ചെറുതോണിക്ക് ഇപ്പുറമുള്ള ചപ്പാത്തിലാണ്. ഇവിടെ ഇതിനപ്പുറമാണ് ചെറുതോണി എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണുന്ന പ്രദേശം മുഴുവനായും തന്നെയും മുങ്ങിപ്പോയൊരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരം അന്ന് നിയന്ത്രിതമായൊരളവിൽ തുറന്നു വിട്ടപ്പോഴായിരുന്നു. അപ്പോൾ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നൊരാശങ്ക എപ്പോഴും ഇവിടുത്തുകാരുടെ മനസ്സിലുണ്ട്. മുല്ലപ്പെരിയാറിൽ അതിൻ്റെ ഒരു ജലവിധാനം, അതിൻ്റെ കണക്കുകൾ കുറിച്ച് പറയുമ്പോൾ ഉയരുന്നത് ഇവരുടെ നെഞ്ചിടിപ്പ് കൂടിയാണ്. അത് അങ്ങ് അപ്പുറം വിവിധ ജില്ലകൾക്ക് അപ്പുറത്തുള്ളവരുടെയും സ്ഥിതി സമാനമായ രീതിയിൽ തന്നെയാണ്. ആശങ്കകൾ മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്.
സുരക്ഷിതമായ ഒരു പരിഹാരം, അതാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ വേണ്ടതെന്ന് തന്നെയാണ് ഇവർ ഏകകണ്ഠമായി പൊതുവിൽ ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ കൃത്യമായിട്ടത് പറയുന്നുമുണ്ട്. കാരണം തമിഴ്നാട് ഒരു വെള്ളം കൊടുക്കണം എന്ന കാര്യത്തിൽ അവർക്ക് ആർക്കും സംശയമില്ല. പുതിയ ഡാം വരട്ടെ എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനും അവർ എതിരല്ല. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം. ഈ സ്ഥലത്ത് തടിയമ്പാട് വളരെ പരിചിതമായ സ്ഥലമാണ്. അന്ന് 2018 ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. അതിന്റെ എല്ലാം ഫലം നേരിട്ട് അനുഭവിച്ചവരാണ് ഇവർ. ഇവർ ശരിക്കും ചെറുതോണി അണക്കെട്ട് തുറക്കുന്ന സമയത്ത്, ഇടുക്കി ഡാമിന്റെ ചെറുതോണി ഷട്ടറുകൾ തുറക്കുന്ന സമയത്ത് പ്രശ്നം അനുഭവിക്കുന്നവരാണ് ഇവിടുത്തുകാർ. പക്ഷേ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇടുക്കിയിലേക്ക് വരുന്നതോടുകൂടി ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടാണ് അവർ പങ്കുവച്ചത്. അങ്ങനെ ഡാം എന്തെങ്കിലും കാരണവശാൽ പൊട്ടുകയോ മറ്റോ ആവുകയാണെങ്കിൽ ഇവിടുത്തെ ഈ തടിയമ്പാട് പ്രദേശം എന്നുള്ളത് വളരെയധികം പ്രശ്നമുണ്ടാകാൻ പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നു.